ഭരണം മാറിയിട്ടും ചെങ്ങറ പുനരധിവാസം പ്രാവർത്തികമായിട്ടില്ല. ചെങ്ങറയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ വടക്കൻ കേരളത്തിൽ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി ഇപ്പോൾ അട്ടിമറിക്കപ്പെടുന്ന അവസ്ഥയിലാണ്. കാസർഗോഡ് പെരിയയിൽ പ്ലാന്റേഷൻ വക സ്ഥലത്താണ് ചെങ്ങറയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട 100 കുടുംബങ്ങളെ താമസിപ്പിച്ചിട്ടുള്ളത്. 360 കുടുംബങ്ങൾക്കാണ് ഇവിടെ സ്ഥലം അനുവദിച്ചിട്ടുള്ളത്. തോരാമഴയിൽ ചോർന്നൊലിക്കുന്ന ഷെഡുകളിൽ ഉപജീവനത്തിന് വഴി കാണാതെ വലയുകയാണ് ഈ കുടുംബങ്ങൾ. ഞങ്ങൾ അന്ന് പാക്കേജ് ലുക്ക് ഇടുമ്പോഴും ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്, ഇവർ മാറിയാൽ ഞങ്ങളുണ്ട്. ഇവരിക്കുമ്പം തന്നെ ഇവർ രണ്ടു കൂട്ടരും ഞങ്ങളെ കബളിപ്പിക്കാനാണെന്ന് ഉള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ ഏക്കർ കണക്കിന് ചെങ്ങറ തന്നെ ഭൂമിയുണ്ട്. പകർച്ചവ്യാധികൾ പടരുമ്പോൾ സന്നദ്ധ സംഘടനകളുടെ കാരുണ്യമല്ലാതെ ആരോഗ്യവകുപ്പ് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. കഴിഞ്ഞ ദിവസം റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ പകർച്ചവ്യാധികളുടെ ഭീതിതമായ അവസ്ഥയാണ് പ്രകടമായത്. ഇവർക്ക് ഇപ്പം ഒത്തിരി രോഗങ്ങളൊക്കെ വളരെ കൂടുതലായത് കാരണം നമ്മൾക്ക് വേറൊരു സ്ഥലത്ത് വെച്ച് ക്യാമ്പ് കണ്ടക്ട് ചെയ്ത് അവരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ടും പിന്നെ ഇവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ തന്നെ വെച്ച് ഈ ക്യാമ്പ് നടത്താൻ നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. ചെങ്ങറക്കാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കി ഇവരുടെ ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമവും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. 5 സെന്റ് സ്ഥലത്തെ വീടുകൾ അടുത്തടുത്തായി നൽകി ബാക്കി 45 സെന്റ് സ്ഥലം ഓരോ കുടുംബത്തിനും പ്രത്യേകമായി നൽകാനാണ് സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ഇതും അട്ടിമറിക്കാനുള്ള ശ്രമം അണിയറയിൽ നടക്കുകയാണ്. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ നടപ്പിലാക്കിയ ചെങ്ങറ പാക്കേജ് ഇപ്പോൾ എങ്ങുമെത്താത്ത അവസ്ഥയിലാണ്. അതേസമയം മാറി വന്ന സർക്കാരാകട്ടെ ഇക്കാര്യത്തിൽ വ്യക്തമായൊരു തീരുമാനം കൈക്കൊള്ളുന്നുമില്ല. ക്യാമറമാൻ ശരത്തിനോടൊപ്പം KV ബൈജു, സൂര്യ ന്യൂസ്, കാസർഗോഡ്.